നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മൂന്ന് ദിവസം സ്വഹാബത്തിനെ കൂട്ടി ജമാഅത്തായി നിസ്കരിക്കുകയും ഓരോ ദിവസവും ജനങ്ങൾ അധികരിച്ച് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആളുകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ ഉത്സാഹവും താൽപ്പര്യവും കാരണം ഈ നിസ്കാരം ഫർലാക്കപ്പെടുമോ എന്ന് പേടിച്ച് പിന്നീട് അലൈഹി അലൈസ്വല തങ്ങൾ ആ ജമാഅത്തായുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പള്ളിയിലേക്ക് വന്നിരുന്നില്ല എന്ന് ഇമാം ബുഖാരി റസിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ തന്നെയായിരുന്നു നബീസുല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ വഫാത്ത് വരെ പിന്നീടുണ്ടായിരുന്നത് ആ സമയത്തെല്ലാം ഈ സ്വലാത്തുത്തറാവീഹ് എന്ന നിസ്കാരം പിന്നീട് ഒഴിവാക്കുകയല്ല ചെയ്തത് സ്വഹാബത്ത് അവരുടെ വീടുകളിൽ വെച്ച് ഒറ്റയൊറ്റയായി നിസ്കരിച്ചിരുന്നു ബഹുമാനപ്പെട്ട അമീറുൽ മുമിനിൻ അബൂബക്കറിന് സുദ്ദീഖ് റതിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഒമർ ഉൽ ഖത്താബ് റതിയുള്ളാഹുഅന് ഭരണം തുടങ്ങി രണ്ടാം വർഷം അഥവാ ഹിജറ പതിനാലാം വർഷം വരെ അങ്ങനെ തന്നെയായിരുന്നു സ്വഹാബത്ത് നിർവഹിച്ചിരുന്നത് അവർ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എല്ലാ ദിവസവും റമദാനിൽ അവരുടെ വീടുകളിൽ വെച്ച് ഒറ്റ ഒറ്റയായി നിസ്കരിക്കും ചിലരൊക്കെ ചെറിയ സംഘങ്ങളായി പള്ളികളിൽ വന്ന് ചെറിയ ജമായത്തുകളായി നിസ്കരിക്കും ചിലർ പള്ളികളിൽ ഒറ്റക്കായി നിസ്കരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന് മഹാനായ അല്ലാമാസുല സുലൈമാനുൽ ജമൽ റലിയല്ലാഹു അൻഹു അവിടുത്തെ ഹാഷിയയിൽ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം വങ്കത്തൊന്നാസു അൻ ഫിഹ ജമാഅത്തൻ ഫിൽ മസ്ജിദി മിൻ ഹൈനഇദീൻ നബി അഹ് അലൈഹി സ്വലമ തങ്ങൾ വരാതിരുന്നത് മുതൽക്ക് പള്ളിയിൽ ജമായത്തായി നിസ്കരിക്കുന്നത് വലിയ ജമായത്തായി നടന്നിരുന്നത് അത് നിലച്ചു വഷാറു അലുനഹാഫി ബുതി സാനിയത്തി മിൻ ഖിലാഫത്തി ഉമറ റദിയുലഹുൻഹു പിന്നീട് ഷഹാബത്ത് മുഴുവനും അവരെ വീടുകളിൽ വെച്ച് ഈ തറാവീഹ് നിസ്കാരം നിർവഹിച്ചിരുന്നു ഉമർ ഉൽ ഹത്താബ് റദിയുലാഹു വൻഹു ഭരണം തുടങ്ങി രണ്ടാം വർഷമാകുന്നത് വരെ വഹിയ സനത്തു അർബായൽ ഹിജിറ പതിനാലാം വർഷം ആ ഒമർ ഖത്താബ് റതിയുള്ളാവിൻ്റെ ഭരണ ഏറ്റെടുത്ത് രണ്ടാമത്തെ വർഷമാണ് ആ സമയം വരെ സ്വഹാബത്ത് ഈ സ്വലാത്തു തറാവിയഹ് എന്ന നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അത് പാടെ ഒഴിവാക്കിയിട്ടേ ഇല്ല അവരെ വീടുകളിൽ വെച്ച് അത് നിർവഹിച്ചിട്ടുണ്ട് ഇനി സ്വലാത്തു തറാവിയഹ് എന്ന ആ ഒരു പേര് അത് പിൽക്കാലത്ത് ഉണ്ടായതല്ല സ്വഹാബത്ത് തന്നെ പറഞ്ഞിരുന്നതായി നമുക്ക് അല്ലാമ മസ്ഊദി റതിയുള്ളു അൻഹുവിൻ്റെ മുറൂജുദ്ദബിലെ ഒരു ഉദ്ധരണിയിൽ നിന്ന് ബോധ്യപ്പെടും ഫീ സനത്തി സെനത്തി അർബറ പതി ഹിജറ പതിനാലാം വർഷം അമറ ബിൻ ഉമർബിനുൽ ഖത്താബ് റതിാഹു അൻഹു ബിൽ ഖിയാമി ഫി ഷെഹരി റമലാന ലി ഖത്താബ് റദിയാഹു അൻഹു റമലാൻ മാസത്തിൽ പള്ളിയിൽ വന്ന് സ്വലാത്തു സ്വലാത്തുത്തറാവ്യഹ് തറാവ്യഹ് നിസ്കാരം അത് നിർവഹിക്കാൻ നിലനിർത്താൻ വേണ്ടി ഉത്തരവിട്ടു എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മസ്ഊദി റദിയ ദാഹൻഹു അവിടുത്തെ മുറൂജു സഹബിൽ രണ്ടാം പള്ളിയം മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ സ്വലാത്തു തറാവ്യഹ് എന്ന ആ ഒരു പേര് പിൽക്കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല അത് സ്വഹാബത്ത് തന്നെ ഉപയോഗിച്ചു വന്നിരുന്നതാണ് എന്താണ് തറാവീഹ് എന്ന ആ ഒരു പദത്തിൻ്റെ താല്പര്യം തറാവീഹ് എന്നത് ബഹുവചനമാണ് തെർവിഹത്ത് എന്നാണ് അതിൻ്റെ ഏകവചനം മഹാനായ ജക്കരിൽ അൻസ്വാരി റദിയുദ്ദാഹുഅൻഹു അവിടെ തസ്സിനൽ മത്വാലിബിൽ പറയുന്നു ബ കുല്ലു യത്ത് കുല്ലു അർബൈം ഈ നിസ്കാരം ഇരുപത്തിറക്കയത്താണല്ലോ അതിൽ ഓരോ നാല് റക്കയത്തുകൾക്കും തെർവീഹത്ത് എന്ന് പേരു പറയപ്പെടുന്നു കാരണം ദി അന്നഹു കാനൂയ തറവസ്ഥ പരിശുദ്ധമായ മക്കയിലെ ആളുകളൊക്കെ അവർ തറാവിയ നിസ്കാരം നിർവഹിക്കുമ്പോൾ ചെയ്തിരുന്നത് നാല് റക്കയത്ത് നിസ്കരിക്കും എന്നിട്ട് ഒരൽപ്പം വിശ്രമിക്കും ആ വിശ്രമവേളയിൽ അവർ മക്കയുടെ പരിശുദ്ധ കബാലയത്തിനെ ത്വാഫ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നാല് റക്കയത്ത് നിസ്കരിച്ച് ഒരൽപ്പം വിശ്രമിച്ചുകൊണ്ടാണ് പിന്നീട് നാല് റക്കയത്ത് നിസ്കരിക്കാറുള്ളത് തറാവി നിസ്കാരം ഈ രണ്ട് റക്കയത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത് നീയത്ത് ചെയ്ത് തെബ്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി രണ്ട് റക്കയത്ത് നിസ്കരിച്ച് സലാം വിട്ടണം അത്തഹയ്യാ തോതി സലാം വിട്ടണം പിന്നീട് നീയത്ത് ചെയ്ത് തെക്ക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി രണ്ടിറക്കയത്ത് നിസ്കരിച്ച് സലാം വിട്ടണം അങ്ങനെ നാല് നാലിറക്കയത്ത് നിസ്കരിക്കുമ്പോൾ അതിന് തെർവീഹത്ത് എന്നാണ് പറയുക ആ പേര് പറയാനുള്ള കാരണം നാലിറക്കയത്ത് നിസ്കരിച്ചാൽ അവർ ഒരല്പം വിശ്രമിക്കും പിന്നീട് വീണ്ടും നാലിറക്കയത്ത് നിസ്കരിക്കും പിന്നെയും വിശ്രമിക്കും അങ്ങനെ നാലിറക്കയത്ത് നാലിറക്കയത്ത് നിസ്കരിച്ച് വിശ്രമിക്കുന്നത് കൊണ്ട് ഈ നിസ്കാരത്തിൻ്റെ നാലിറക്കയത്തുകൾക്ക് തെർവീഹത്ത് എന്നു പറയും അത് കൂടുതൽ തെറിവിഹത്തുകൾ ഉണ്ടായതുകൊണ്ടാണ് തറാവ്യഹ് എന്ന പ്രയോഗം എന്ന ബഹുവചനം ഈ ഒരു നിസ്കാരത്തിന് ഉപയോഗിക്കാനുള്ള കാരണം പതിനൊന്ന് ഇറക്കാലത്താണ് തറാവ്യഹ് നമസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും തറാവ്യഹ് എന്ന പദം അറബിയിൽ അറബി വ്യാകരണത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല കാരണം രണ്ട് തെറുവീഹത്തുകളെ ആ പതിനൊന്ന് ഇറക്കയത്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ നാല് ഇറക്കയത്ത് പിന്നെ ഒരു നാല് ഇറക്കായത്ത് അപ്പോൾ എട്ട് റക്കയത്തായി പിന്നെ നാല് ഇറക്കയത്തില്ല മൂന്ന് റക്കയത്തെ ഉണ്ടാവുന്നുള്ളൂ അപ്പം നാല് റക്കയത്ത് നിസ്കരിച്ച് അതിന് വിശ്രമിക്കുമ്പോഴാണ് തെറിവിഹത്ത് എന്ന് പറയുന്നത് എന്നതനുസരിച്ച് തറാവീഹ് എന്ന് പതിനൊന്ന് ഇറക്കയത്തിന് പറയാൻ കഴിയില്ല തെർവീഹത്താനി എന്ന പ്രയോഗമാണ് അതിന് നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്നും കൂടി നാം തിരിച്ചറിയണം ഈ പേരുകൊണ്ട് തന്നെ ഈ നിസ്കാരം പതിനൊന്നിറക്കായല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു